ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി അരച്ചെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, ചെറിയ ക്യാപ്സിക്കം, പച്ചമുളക്, എരിവിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം. അതുപോലെ പുതിനയില, അതുപോലെ ബ്രെഡ്, ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കാം. നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, അതുപോലെ വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിനയില, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് രണ്ട് മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കാൽ ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് ഇതുപോലെ നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫ്രൈ പാൻ ഓൾറെഡി ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ബാറ്ററാണ് അത്. അപ്പോൾ നിങ്ങൾക്കിതിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ബാറ്റർ ഒരു സ്പൂണിൽ വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ അത് നന്നായി പൊങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് അതിലേക്കിട്ട് ടോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫ്ലെയിം ഓവറായിട്ട് കൂട്ടിവെക്കാൻ പാടില്ല. ചെറുതായി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് കരയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാം. അതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ആവശ്യത്തിന് നെയ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആ ഒരു പച്ചമണം മാറുന്നതുവരെ, അതുപോലെ അതിൻ്റെ ടേസ്റ്റും ജസ്റ്റ് ഒന്ന് മാറുന്നവരെ മാത്രം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് എല്ലാവരും കമൻസൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ജസ്ന സ്പൈസസ് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.